എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും താഴെ എനിക്ക് പറഞ്ഞുതരണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം, എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പഴയ സി ഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ല, ഇതേ ഒരു മെറ്റൽ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും കൂടെ ഒന്ന് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവാണേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാൻഡിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് കൊണ്ടടക്കാനൊക്കെ നല്ല ഗ്രിപ്പുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ഐഡിയ ആണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഡിഷ് വാഷിൻ്റെയൊക്കെ ബോട്ടിൽസ് നമ്മുടെ വീട്ടിലൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആണ്. നമുക്ക് ഇതുപോലെ വിളക്കൊക്കെ കത്തിക്കുന്ന എണ്ണ ഉണ്ടാവില്ലേ, ആ എണ്ണ നമുക്ക് ഇതുപോലെ പകർത്തിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് എണ്ണയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ക്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാപ്പുള്ള ഇങ്ങനത്തെ ബോട്ടിൽസ് ഈ ഒരു രീതിയിലൊന്ന് റീയൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതാണ്, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എടുത്ത് പിടിക്കാനും എണ്ണ എടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ നമുക്കിങ്ങനെ ഓയിൽ ബോട്ടിൽസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കൂ. അടുത്ത ടിപ്പ്, നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ മുട്ട സ്റ്റോർ ചെയ്യുമ്പോൾ എഗ് ട്രേയിലാണ് വെക്കാറ്. ആ ട്രേയിൽ വെക്കാവുന്നതിലും കൂടുതൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക, മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ടൊരു പപ്പടക്കോലോ എന്തെങ്കിലും ഒരു സ്ക്യൂർ ഇതുപോലെ തീയിൽ കാണിച്ച് ചൂടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലുള്ള ബോട്ടിൽസിൽ നമുക്ക് മുട്ടകൾ ഫില്ല് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ഹൈറ്റിൽ എടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കൊള്ളും. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ളിലോ എവിടെയായാലും വെക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ്, കുറേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ മിക്സിയുടെ വാഷറൊക്കെ ലൂസ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്, വാഷർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല ടൈറ്റാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വാഷർ ടൈറ്റിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ച് നാൾ കഴിയുമ്പോൾ വാഷർ സൗകര്യം പോലെ വാങ്ങിച്ചാൽ മതി. തൽക്കാലം നമുക്ക് ഈ ഒരു ഐഡിയ പ്രയോഗിക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇഞ്ചി ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് എല്ലാവരുടെ കയ്യിലും കാണും. അപ്പോൾ ഈ ഒരു കല്ല് നമ്മൾ ഉപയോഗിച്ച ശേഷം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് അങ്ങനെ മറ്റ് പ്രാണികളോ മറ്റ് പല്ലി പോലത്തെ ജീവികളൊന്നും വരാതിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു രീതിയിൽ ഇതിനെ മൂടിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ കല്ല് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസും പിന്നെ ചപ്പാത്തി പരത്തുന്ന ഈ ഒരു കോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇഞ്ചിയോ ഉള്ളിയൊക്കെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കല്ലില്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ, നമുക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന സമയത്ത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, അങ്ങനെ ഒരുപാടൊക്കെ ചതയ്ക്കുമ്പോൾ എന്തായാലും ഇത് പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ എല്ലായിടത്തും ഇങ്ങനെ ആവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പുറത്തേക്ക് തെറിക്കില്ല, അതിലിങ്ങനെ തടഞ്ഞിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ അധികമൊക്കെ ചതയ്ക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും ഉപകാരപ്പെടും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മിക്സി ജാറിലൊക്കെ നമ്മൾ എന്തെങ്കിലും അരച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് തീരെ പോകുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടും കിട്ടും. ആ ഒരു സ്റ്റീലിനൊക്കെ നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് സോഫ ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ ഭക്ഷണമൊക്കെ സോഫയിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ടും അതുപോലെ ചെറിയ മക്കളുള്ള വീടൊക്കെ ആകുമ്പോൾ അവർ മൂത്രമൊഴിക്കുക ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിട്ട് സോഫയിലൊക്കെ എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് തങ്ങി നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. വേനൽക്കാലത്താകുമ്പോൾ അത്ര നമ്മൾ ക്ലീനൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ അറിയില്ല. മഴക്കാലത്താകുമ്പോൾ ആകെ മൊത്തം ഈർപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സോഫ എങ്ങനെയാണ് നല്ല നീറ്റാക്കി നല്ല ഫ്രഷ് സ്മെല്ലോട് കൂടി ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു ബലമുള്ള ബോട്ടിലാണ് കൂടുതൽ നല്ലത്.
അതിനുശേഷം ഞാൻ എന്താ ഇതേപോലെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയ്ക്ക് ബാഡ് സ്മെല്ലുകളൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ ക്ലീൻ ആക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അതിന് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കൊടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും ഒരു പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു ടവലാണ്, അതായത് ഇതുപോലെ ഒരു ടവലും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കയ്യിലേക്ക് തട്ടി നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു പൊടി ഇങ്ങനെ വരും കേട്ടോ. എന്നാൽ ഒരുപാട് വരികയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ വിതറിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് വന്ന് കട്ട പിടിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഇതാ ചെറിയൊരളവിൽ മാത്രമേ ഇതിങ്ങനെ എല്ലാ സൈഡിലും ഒരേപോലെ ഈ ഒരു പൗഡർ പുറത്തേക്കിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ സോഫയിലൊന്ന് തട്ടി തട്ടി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഈ ഒരു പൗഡർ ഇതിൽ വരും. ഇനി കുറച്ചുകൂടെ അധികം പൗഡർ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നൈസായിട്ടുള്ള കോട്ടൺ തുണി ഇത് ഈ ടവലിന് പകരം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വിടുക. അപ്പോഴേക്കും അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും, പിന്നെ നല്ല ഒരു ഫ്രഷ് സ്മെൽ വരികയും ചെയ്യും നമ്മൾ പൗഡർ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മൾ വേറൊരു ടവലെടുക്കുക. ആ ടവലിലൊന്നില്ലെങ്കിൽ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനറോ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഡെറ്റോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ആക്കി കൊടുത്താലും മതി. അപ്പോൾ ഒരുപാട് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോഫയിൽ നിന്ന് ആ ഒരു വെള്ളം കളയാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ക്ലീനറായാലും അല്ലെങ്കിൽ ഈ സാനിറ്റൈസർ ആയാലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഡ്രൈ ആവും, അതുകൊണ്ട് നനവിൻ്റെ പ്രശ്നം വരില്ല. ചെറിയ രീതിയിൽ നനവാണെങ്കിൽ ഒന്ന് ഫാനിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിയുമ്പോഴേക്കും സോഫയിലുള്ള എല്ലാ ബാഡ് സ്മെല്ലും പോയി നല്ലൊരു ഫ്രഷ് സ്മെല്ലായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാരെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സോഫ എപ്പോഴും ഒരു ഫ്രഷായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈ ഒരു മഴക്കാലമായാലും. ഇനി അടുത്തൊരു ടിപ്പ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഗുളികകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചധികമൊക്കെ വാങ്ങി വയ്ക്കുമല്ലോ പാരസെറ്റമോൾ ആകുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാലും അത് കളയണ്ട, നമുക്ക് ഇതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ചൂടോടെ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ കിച്ചണിലെ സിങ്കിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ, അതുപോലെ വാഷ് ബേസിൻ്റെ ഒക്കെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ, ബാത്റൂമിൽ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ പാറ്റയുടെ ശല്യം ഉണ്ടാവും. ചിലപ്പോൾ പാറ്റ, കുഞ്ഞു കുഞ്ഞു പാറ്റകൾ രാത്രിയൊക്കെ ഇങ്ങനെ വരുന്ന ശല്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മാറിക്കിട്ടും. അതുപോലെ ചെറിയ ഉറുമ്പുകൾ പ്രാണികൾ ഒന്നും വരില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ പാരസെറ്റമോൾ നമ്മൾ പൊടിച്ചിട്ട് കുറച്ച് ബ്രെഡിലോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് ചെറിയ ബോളുകളാക്കിയിട്ട് എലിശല്യം ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ എലി ശല്യം മാറാനും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലൊരെണ്ണെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും ഒക്കെ താഴെ പറയുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.